ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിന്ന് അൽഹസ അൽഹോഫുഫിലുള്ള അൽഖാര മൗണ്ടൻസ് കാണാനായിട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ചെറിയ ചെറിയ മലനിരകളും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള പോലത്തെ കുറച്ച് ഈന്തപ്പന തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. 2018 യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള, അതായത് വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ലിസ്റ്റിൽ യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ മലനിരയാണിത്. അൽ ഹോഫൂഫിൽ നിന്നും 14 കിലോമീറ്റർ അകത്തേക്കാണ് ഈ മലനിരകൾ കിടക്കുന്നത്. നമ്മൾക്ക് ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ കുമ്മായക്കല്ല് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് പോലെ പൊടിഞ്ഞു വരുന്ന തരത്തിലുള്ള ലൈറ്റ് റെഡ് ഷെയ്ഡായിട്ടുള്ള മലനിരകളാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ചെറിയ കേവുകളൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പോകുന്ന വഴിയിൽ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്കാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ അസ ടൂറിസം കമ്പനി ഇത് ഏറ്റെടുത്ത് ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്ന പേരിൽ നല്ലൊരു പ്രോജക്റ്റാണ് ഇവർ കാണികൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചില്ല് ചെയ്യാനും നമ്മൾക്ക് ജബൽക്കാരയ്ക്ക് അകത്തേക്ക്, അതായത് കേവ്സ് കാണാൻ അകത്തേക്ക് കിടക്കുന്നതിന് മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തൂടെയാണ് നമ്മൾ കേവ്സ് കാണാനായിട്ട് പോകേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലിരിക്കാം. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തത് 57 റിയാലിനാണ്. അഡൽട്ട് പേഴ്സണാണ് അവർ 57 റിയാൽ ചാർജ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾക്കും നമ്മൾ ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. നമ്മളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറിയ നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ചെറിയ കൊച്ചു കൊച്ചു ഷോപ്പുകളും ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ പുറത്തുണ്ട്. നമ്മൾക്ക് ചായ ഐസ്ക്രീമൊക്കെ കഴിക്കാനുള്ള സൗകര്യം പുറത്ത് തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തേക്ക് കയറി. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്കൊരു മ്യൂസിയം ആണ്. അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് ഫോട്ടോസും പഴയ പ്രാചീന കാലത്തുള്ള സൗദി അറേബ്യയിലെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, പലതരത്തിലെ ലാംഗ്വേജുകൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജുകളുടെ പട്ടികയാണ് അവർ ആ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന, അതായത് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന പല സ്റ്റോൺസുകളും അതുപോലെ പണ്ടത്തെ കോട്ടകളുടെ, അതായത് ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അവർ താമസിക്കുന്ന കോട്ടകളും അങ്ങനത്തെ പല സ്റ്റിൽ മോഡൽസൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കെല്ലാം വായിച്ചു നോക്കുന്ന രീതിയിൽ എല്ലാ ഹിസ്റ്ററിയും അവരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രമൊക്കെ പഠിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണിത്. അതുപോലെ തന്നെ അവർ അവിടെ സ്ലൈഡ് ഷോ ആയിട്ട് നമ്മൾക്ക് അവിടെ ഒരു ചെറിയൊരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഈ മോണിറ്ററിൽ ഇവരെല്ലാം ഇതുപോലെ എല്ലാം പറയുന്ന രീതിയിൽ നമ്മൾക്ക് മോണിറ്റർ ചെയ്ത് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് അറേബ്യൻ മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ ട്രഷർ, നമ്മൾ നിധിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ ഷോപ്പീസായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിധിയിൽ നിന്ന് കിട്ടിയ കോയിൻസ്, ഇതെല്ലാം അവിടെ നല്ല രീതിയിൽ നല്ല ഭംഗിക്ക് അതിൻ്റെ നോട്ട്സ് അടക്കം അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ അൽഖാര മൗണ്ടൻസിൻ്റെ എൻട്രൻസിലോട്ടാണ് ഈ പോകുന്നത്. നമ്മൾ കേവ്സ് അപ്പുറമാണ് നമ്മൾ എൻട്രൻസിലോട്ടെത്തി. നല്ല ഭംഗിയാട്ടോ കാണാൻ. അതായത് ഒരു നമ്മളൊരു കോട്ടയിലൊക്കെ എത്തിയ പോലൊരു ഫീലിംഗ് ആണ്. ഇവിടെ അവർ പലതരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസും ഇവൻറ്റുമൊക്കെ കണ്ടക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു രാത്രി, ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 മണി 3:30 ഇരിക്കുന്ന ക്യാൻഡിൽ ശ്രദ്ധിച്ചായിരുന്നു. ശരിക്കും അത് തീയല്ല, അവരതൊരു ലൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ലൈറ്റുകൾ അവർ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്കത് ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ രസത്തിനാണ് ആ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ മൗണ്ടൻസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഞാൻ കയറിപ്പോകുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെറിയൊരു കേവ്. അകത്തേക്ക് ഒരു കേവ്, ചെറിയൊരു ഗുഹ, നേരെ കാണുന്ന ഗുഹ, ചെറിയ ചെറിയ ഗുഹകൾ നമ്മൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 3 തരത്തിൽ
തരത്തിലാണ് ഇവിടെ ഗുഹ വരുന്നത്. അതായത് ഇവരുടെ ഹിസ്റ്ററി അനുസരിച്ച് ഭൂമികുലുക്കം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെയാണ് ഇതുപോലത്തെ ചെറിയ കേവുകൾ ഇവിടെ രൂപപ്പെടുന്നത്. വൈകുന്നേരം ആട്ടോ കാണാൻ ഏറ്റവും ഭംഗി. നമുക്കിവിടെ അവർ ഒരു ഗിറ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. പല പല ഈവൻറ്റുകൾ അവരിവിടെ കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട്. 14 കിലോമീറ്ററിൽ പരന്ന് കിടക്കുന്നതാണ് ഈ മലനിരകൾ. നമ്മുടെ ചുണ്ണാമ്പ് കല്ല് പോലത്തെ, അതായത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചു പോകുന്ന രീതിയിലുള്ള, നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം, അതിങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചുവന്ന നിറത്തിലെ മലനിരകളാണ് ഈ കാണുന്ന എല്ലാം. ഇവിടെ ടെമ്പറേച്ചർ എപ്പോഴും ഓൾ ഇയർ നോർമൽ ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും, കൂടുകയോ കുറയുകയോ ഇല്ല. അതാണ് ഈ മലനിരകളുടെ പ്രത്യേകത. രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്, അതായത് രാത്രി 9 മണി വരെ. ശരിക്കും രാത്രിയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, കാരണം അവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് അതിലത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കിത് കാണാൻ വളരെ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ ഗുഹയുടെ ആ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾക്ക് ഇതുപോലെ കാണാം, അവർ ചെറിയ സ്റ്റെപ്പുകളൊക്കെ കെട്ടി ചെറിയ ചെറിയ ഇവൻറ്റുകളൊക്കെ നടത്താനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ 100 മില്യൺ സൗദി ഡോളറാണ് ഇവർ ഈ പ്രോജക്റ്റിനായിട്ട് മുടക്കിയിരിക്കുന്നത്. പണ്ടത്തെ ഗോത്രവർഗക്കാരും അതുപോലെ ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവരൊക്കെ താമസിച്ചിരുന്ന ചെറിയ ചെറിയ ഷെൽട്ടറുകളൊക്കെയാണ് ഈ ചെറിയ ചെറിയ കേവ്സൊക്കെ. അതുപോലെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റുകൾ, അതുപോലെ ഈ മിററൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയിലാണത് വെച്ചിരിക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ സ്റ്റിൽ മോഡലുകൾ ആ മലനിരകളിൽ തന്നെ അവർ പല രീതിയിലും പല കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഒരു അട്രാക്റ്റീവാണ്. അത് ആ രീതിയിലാണ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് ഏത് ഭാഗത്തും അത്ര. അതുപോലെ കൊച്ചു കൊച്ചു കടകൾ, കഫേകളൊക്കെ അതിനകത്തുണ്ട്. നമ്മൾക്ക് കോഫിയോ ചായയോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കഴിക്കാം. കുറച്ച് എക്സ്പെൻസീവാണ്, കാരണം അതിനകത്തുള്ള ഷോപ്പുകളാണല്ലോ. ഈ ചിത്രപ്പണികളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് അറേബ്യൻ രീതിയിലുള്ള ചിത്രപ്പണികൾ, അതുപോലെ പലതരത്തിലെ കൊത്തുപണികൾ നമുക്കവിടെ കാണാവുന്നതാണ്. അതുപോലെ ചെറിയ ഇവൻറ്റുകളൊക്കെ അവിടെ നമ്മൾ ചെന്നപ്പോഴും സാറയുടെയൊക്കെ ഇവൻറ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങാനും അതുപോലെ അത് ചെയ്യാനുമുള്ള സൗകര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഇതുപോലത്തെ ഒരു കേവ്സ് അല്ലെങ്കിൽ ഒരു മലനിരകൾ എപ്പോഴൊക്കെ ഒരു സൈലൻറ്റ് പ്ലേസ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ എപ്പോഴും പാട്ടും അറേഞ്ച്മെൻറ്റും ലൈറ്റും എല്ലാം കൂടി ഒരു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ പോയത്. വെള്ളിയാഴ്ച സൗദി ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാണുന്നത് നമ്മളിങ്ങനെ പണ്ടൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതിയിടുന്ന ഒരു പത്രിക കാണത്തില്ലേ, അതാണ് ആ കണ്ടത്. ഈ ഒരു സമയം 5 മണി ആ ഒരു സമയമാണ്. അത്യാവശ്യം അവിടെ ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത കാരണം നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. ഇതിൽ ആദം, ആദത്തിൻ്റെ മക്കൾ അങ്ങനെ അങ്ങനെ എല്ലാം അവരതിൽ ആ ഒരു സ്റ്റോണിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. സൗദിയിൽ എവിടെയും നമ്മൾക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെയും അവർ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിക്കും നടന്ന് ഈ 14 കിലോമീറ്ററിൽ നടന്നു വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ക്ഷീണിക്കും. നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വീണ്ടും നമ്മൾ അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. രാത്രിയുടെ ഒരു, അതായത് രാത്രി ആയിട്ടില്ല എന്നാൽ തന്നെയും ആ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പകൽ നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു ഭാഗമാണ്. ഇപ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് വന്നു, തിരിച്ചു പോവുകയാണ്. പുറത്ത് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഫുഡും അതുപോലെ വാഷ്റൂമൊക്കെ നല്ല രീതിയിൽ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.